ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് എർത്ത് 2 ആണ്. 8 മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഹാരിസൺ വെൽസ് നടത്തിയ ഒരു പ്രസ് മീറ്റിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. ഡോക്ടറുടെ മകളും ആ കൂട്ടത്തിലുണ്ട്. ആ പാർട്ടിക്കൽ ആക്സിലേറ്റർ പൊട്ടിത്തെറിച്ചതിനെ കുറിച്ചും അത് കാരണമുണ്ടായ മെറ്റാഹ്യൂമൻസിന്റെ ആക്രമണത്തെ കുറിച്ചുമൊക്കെയാണ് അയാൾ സംസാരിക്കുന്നത്. അതിനുശേഷം അയാൾ ഒരു വാച്ച് അവർക്ക് മുമ്പിലായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ആ വാച്ച് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റാഹ്യൂമൻസിന്റെ പ്രസൻസ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അയാൾ എല്ലാവരോടുമായി പറയുന്നു. പെട്ടെന്ന് അയാളുടെ കയ്യിലെ ആ വാച്ച് ശബ്ദിക്കാൻ തുടങ്ങി. എല്ലാവരും നോക്കുമ്പോൾ അത് ഫ്ലാഷ് ആയിരുന്നു. അവനെ കണ്ട് എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. ഈ സമയം ജയ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളാണ്. നിങ്ങൾ കാരണമാണ് ആ സൂം ഉണ്ടായത്. അവനിപ്പോൾ എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. ജെ പറയുന്നു, അത് കേൾക്കുമ്പോൾ, നോക്കൂ ഫ്ലാഷ്, ഞാനൊരു സയന്റിസ്റ്റ് ആണ്, നീ ഒരു സൂപ്പർ ഹീറോയും, അതുകൊണ്ട് തന്നെ സൂമിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് നിന്റെ കടമയാണ്. നീ വേഗം അത് ചെയ്യാൻ നോക്ക്, അയാൾ പറയുന്നു. അത് കേൾക്കുന്ന ജെ അയാളെ ഒന്ന് നോക്കുന്നു. അതിനുശേഷം വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഫ്ലാഷ് അവിടുന്ന് പോയി കഴിയുമ്പോൾ ഡോക്ടർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഈ വാച്ച് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനിരിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ഫ്ലാഷ് വരികയും ചെയ്തു. അയാൾ പറയുന്നു. അത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കുന്നു. ഈ സമയം ഡോക്ടറുടെ മകൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾ ചോദിക്കുന്നു. ഇല്ല മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് നടക്കുന്നു. അലനും ഡോക്ടറും ഇപ്പോൾ സ്റ്റാർ ലാബ്സിൽ നിൽക്കുകയാണ്. ഡോക്ടറെ കണ്ട് സിസ്കോയും കേറ്റിലിനാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയം അലൻ അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് ഡോക്ടർ ഹാരിസൺ വെൽസ്, ഇയാൾ വന്നിരിക്കുന്നത് എർത്ത് 2 നിന്നാണ്, അലൻ പറയുന്നു. അത് കേൾക്കുന്ന സിസ്കോ അയാളോട് ഒരു ഹായ് പറയുന്നു. അതിനുശേഷം എർത്ത് 1 ഉണ്ടായിരുന്ന ഡോക്ടറെ കുറിച്ചെല്ലാം അയാളോട് പറയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഞാൻ അയാളല്ല, ഡോക്ടർ പറയുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി കാണിക്കാമോ, അലൻ ചോദിക്കുന്നു. അത് കേൾക്കുന്ന അയാൾ ഒരു സാധനം എടുത്ത് കാണിക്കുന്നു. അതിനുശേഷം ഈ സ്റ്റാർ ലാബ്സിൽ ഉണ്ടായിരിക്കുന്ന ബ്രിഡ്ജ് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആയിരിക്കുന്നത് എന്റെ സ്റ്റാർ ലാബ്സിലേക്കാണ്. ഞാൻ അതിലൂടെ വരാൻ ശ്രമിക്കുമ്പോൾ എന്റെ ദേഹത്ത് തട്ടിയതാണിത്, അയാൾ പറയുന്നു. ആ സാധനം പ്രൊഫസർ ആ ബ്രീച്ചിനകത്തേക്ക് എറിഞ്ഞതായിരുന്നു. ഈ സമയം കേറ്റിലിന് അത് വാങ്ങുന്നു. അതിനുശേഷം നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, ഇത് ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞത് തന്നെയാണ്, പക്ഷെ എന്താണെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളുടെ മേലെ കുറച്ച് ടെസ്റ്റുകൾ നടത്തേണ്ടി വരും, കേറ്റിലും പറയുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ടെസ്റ്റുകളൊന്നും നടത്തിയിട്ട് കാര്യമില്ല, കാരണം എർത്ത് 2 ആളുകളും എർത്ത് 1 ആളുകളുമായി ജനറ്റിക്കിലും ഒരുപാട് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ ടെസ്റ്റ് നടത്തിയാലും നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല, ഡോക്ടർ പറയുന്നു. ഈ സമയം അലൻ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനായിരുന്നു ഇന്നലെ രാത്രി എന്നെ രക്ഷിച്ചത്, അലൻ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നത് തന്നെ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നിന്റെ ഏറ്റവും വലിയ ശത്രുവായ സൂമിനെ സ്റ്റോപ്പ് ചെയ്യാൻ, ഡോക്ടർ പറയുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സൂമിനെ കുറിച്ച് എന്താണ് അറിയാവുന്നത്, അലൻ വീണ്ടും ചോദിക്കുന്നു. എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയാം, കാരണം ഞാനാണ് അവനെ സൃഷ്ടിച്ചത്. കൂടാതെ എർത്ത് 2 എല്ലാ മെറ്റാഹ്യൂമൻസിന്റെയും കാരണക്കാരൻ ഞാൻ തന്നെയാണ്, എനിക്ക് അവരെല്ലാം ഇല്ലാതാക്കിയേ പറ്റൂ, ഡോക്ടർ പറയുന്നു. ഈ സമയം ജോ അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് ഡോക്ടറെ കാണുമ്പോൾ അയാൾ തോക്കെടുത്ത് അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. അത് കാണുന്ന അലൻ ഓടിച്ചെന്ന് ആ വെടിയുണ്ടകളെല്ലാം കയ്യിൽ പിടിക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, തോക്ക് താഴെയിട്, അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇയാൾ അങ്ങനെ വീണ്ടും തിരിച്ചു വന്നു. ജോ ദേഷ്യത്തോടെ ചോദിക്കുന്നു, എല്ലാം ഞാൻ പറയാൻ ജോ, നിങ്ങളൊന്ന് അടങ്ങ് എന്ന് പറഞ്ഞാൽ ജോയെ വിളിച്ച് പുറത്തേക്ക് പോകുന്നു. ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ജോയ് അലന് സംസാരിക്കാൻ തുടങ്ങി. എനിക്കറിയാം അയാളെ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ കൺട്രോൾ മുഴുവൻ പോയിട്ടുണ്ടാകുമെന്ന്, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഴയ ഡോക്ടർ അല്ല അത്, അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഡോക്ടർ ക്രിസ്റ്റീനയും ഇയാളെ മെർക്കുറി ലാബിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, ജോ പറയുന്നു. എന്നിട്ട് എന്താ നിങ്ങൾ എന്നോട് പറയായിരുന്നത്, അലൻ ചോദിക്കുന്നു. ആ സമയത്ത് എനിക്കത് വിശ്വാസമായില്ല, ഇപ്പോൾ ഇയാളെ നേരിൽ കണ്ടപ്പോഴാണ് വിശ്വാസമായത്, ജോ പറയുന്നു. അത് കേൾക്കുമ്പോൾ അത് എന്തെങ്കിലും ആകട്ടെ, നോക്ക് ജോ, ഇയാൾ ഒരു പ്രശ്നക്കാരനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇന്നലെ രാത്രി ഇയാൾ എന്നെ രക്ഷിച്ചു, കൂടാതെ സൂമിനെ പിടിക്കാൻ ഇയാൾ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്, അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ നിനക്ക് എങ്ങനെ അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നു, ജോ ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്, എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങളും ഒന്നടങ്ങണം, ദയവചെയ്ത് ഇനി അയാളുടെ മെക്കറ്റ് കയറാൻ നിൽക്കരുത്, അതൊരു തരത്തിലും നമ്മളെ സഹായിക്കാൻ പോണില്ല, അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് ശരി, എന്തായാലും ഞാൻ ഐറിസിനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് ജോ അവിടുന്ന് പോകുന്നു. അങ്ങനെ ജോയോ ഐറിസും മറ്റൊടത്ത് നിന്ന് സംസാരിക്കുകയാണ്. ആ ഡോക്ടർ ഒരു കുഴപ്പക്കാരനല്ല എന്നാണ് അലൻ പറയുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിക്കാം, പക്ഷെ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിനക്കിത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ജോ ഒരു തോക്ക് അവളെ ഏൽപ്പിക്കുന്നു. ആ തോക്ക് കാണുമ്പോൾ ആദ്യം ഒന്ന് പതറുമെങ്കിലും അവൾ വേഗം അത് മേടിച്ച് പോക്കറ്റിലിടുന്നു. ഈ സമയം വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞ് ജോ അവിടുന്ന് പോകുന്നു. അയാൾ പോകുന്നത് നോക്കി അവിടെ തന്നെ നിൽക്കുകയാണ് ഐറിസ്. ഇതേ സമയം ജിറ്റേഴ്സ് റെസ്റ്റോറന്റിൽ നിൽക്കുകയാണ് സിസ്കോയും അലനും. അവിടെ സ്റ്റാഫായി പുതിയൊരു ലേഡി വന്നിട്ടുണ്ട്. അവളെ കാണുമ്പോൾ ഇവള് കൊള്ളാമല്ലോ, സിസ്കോ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഈ കുറെ പെൺപിള്ളാരുടെ പുറകെ നടന്നല്ലോ, എന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നമ്പർ നിനക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ, അലൻ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ എങ്കിൽ ഇതിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് സിസ്കോ നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം കൂടുതലൊന്നും വളച്ച് കെട്ടാതെ ഡയറക്റ്റ് ആയി അവളുടെ അടുത്ത് ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോന്ന് ചോദിക്കുന്നു. അത് കേൾക്കുന്ന അവളൊന്നും ഞെട്ടുന്നു. അതിനുശേഷം താല്പര്യമില്ല എന്ന് അറിയിക്കുന്നു. ഓക്കെ, താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാനിത് പ്രതീക്ഷിച്ചതാണ് എന്ന് പറഞ്ഞ് സിസ്കോ തിരിഞ്ഞു നടക്കുന്നു. ഈ സമയം അവനൊരു വിഷൻ അനുഭവപ്പെടാൻ തുടങ്ങി. സെൻട്രൽ സിറ്റിയിലെ ബാങ്ക് ആണ് അവൻ കാണുന്നത്. അവിടെ പുതിയൊരു മെറ്റാഹ്യൂമൻ വന്നിട്ടുണ്ട്. അവൾ ആ ബാങ്ക് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അലൻ അവനെ വിളിക്കുന്നു. അതിനുശേഷം എന്താ എന്ത് പറ്റി, അലൻ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ പുതിയൊരു ബ്രീച്ചർ കൂടെ വന്നിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് സെൻട്രൽ സിറ്റി ബാങ്കിലേക്ക് ചെല്ലെ, സിസ്കോ പറയുന്നു. അത് കേൾക്കുന്ന അലൻ ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ അലൻ ആ ബാങ്കിലെത്തി. അവൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അലനെ കാണുമ്പോൾ ഓ ഫ്ലാഷോ എന്ന് പറഞ്ഞ് അവൾ അവന് നേരെ ഒരു പ്രകാശം കടത്തി വിടുന്നു. അത് കാണുന്ന അവൻ വേഗം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഈ സമയം അവൾ രണ്ട് കൈയും വിടർത്തി താഴെ ഇരിക്കുന്നു. പെട്ടെന്ന് അവിടെ വലിയൊരു പ്രകാശം ഉണ്ടാകുന്നു. അതിൽപ്പെട്ട് ആളുകളെല്ലാം
എല്ലാം തെറിച്ചു പോകാൻ തുടങ്ങി. അത് കാണുന്ന ആലൻ അവിടെ ഇരിക്കുന്ന സോഫകൾ വെച്ച് ആ ആളുകളെ സേവ് ചെയ്യുന്നു. അതിനുശേഷം അവിടെയൊക്കെ നോക്കാൻ തുടങ്ങി. പക്ഷെ അവളെ അവിടെ കാണുന്നില്ല. ഒന്നും മനസ്സിലാകാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ആലൻ. അങ്ങനെ ആലൻ തിരിച്ച് സ്റ്റാർ ലാബ്സിലെത്തി ഡോക്ടറുടെ അടുത്ത് കാര്യം പറയുന്നു. ഡോക്ടർ വെൽസ് എന്ന അയാളെ വിളിക്കുന്നത് ഇഷ്ടമല്ലാത്തതിനാൽ ഇനി അയാളെ ഹാരി എന്ന് വിളിച്ചാൽ മതി എന്നാണ് സിസ്കോ അവരോട് പറഞ്ഞിരിക്കുന്നത്. ഈ സമയം ഹാരി അവളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഇവളുടെ പേര് ഡോക്ടർ ലൈറ്റ് എന്നാണ്. ഇവൾ എന്റെ ഇടത്തിലെ ഒരു തട്ടിപ്പുകാരി മാത്രമായിരുന്നു. പക്ഷെ ആ പൊട്ടിത്തെറിക്ക് ശേഷം ഇവക്ക് നക്ഷത്രങ്ങളിൽ നിന്ന് എനർജി വലിച്ചെടുക്കാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട്. ഹാരി പറയുന്നു. അത് കേൾക്കുമ്പോൾ അപ്പോൾ ഉറപ്പായിട്ടും സൂം തന്നെ ആയിരിക്കും ഇവളെയും കേട്ട് അയച്ചിരിക്കുന്നത്. അലൻ പറയുന്നു, ആയിരിക്കാം. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവളെ പിടിച്ച് സൂമിനെ കണ്ടെത്താനുള്ള ഒരു ഇരയായിട്ട് നമുക്ക് ഇവളെ ഉപയോഗിക്കാം. ഹാരി പറയുന്നു. ഈ സമയം ജയ അങ്ങോട്ട് വരുന്നു. അവനെ കാണുമ്പോൾ, ഓ അപ്പോൾ നീ മരിച്ചില്ലേ, ഞാൻ കരുതി എർത്ത് ടൂവിലെ ഫ്ലാഷ് മരിച്ചു പോയെന്നാണ്. അപ്പോൾ നീ സൂമിനെ പിടിച്ച് ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു, ഹാരി ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്നുമില്ല, എനിക്കിപ്പോ പവർ ഒന്നുമില്ല, സൂം എന്റെ സ്പീഡെല്ലാം മോഷ്ടിച്ചു, എനിക്കിപ്പോ തിരിച്ചു പോകാൻ പറ്റുന്നില്ല, അതാ ഞാൻ ഇവിടെ നിൽക്കുന്നത്, ജയ പറയുന്നു. അത് കേൾക്കുമ്പോൾ അപ്പോൾ സൂം നിന്റെ പവർ മോഷ്ടിച്ചോ, അങ്ങനെയാണെങ്കിൽ അവനിപ്പോൾ കൂടുതൽ പവർഫുൾ ആയിട്ടുണ്ടാവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവനെ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ, നിനക്കൊണ്ട് അതിന് പറ്റും അലൻ, അയാൾ പറയുന്നു. അതെല്ലാം കേട്ടതിന് ശേഷം ജയ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ സൂമിനെ പിടിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്, എന്തിനാണ് അവൻ ഡോക്ടർ ലൈറ്റിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്നറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം അവൾ ഒരു കൊലപാതകയല്ല, വെറും ഒരു കള്ളി മാത്രമാണ് അവൾ, ജയ പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അവളെ സൂം ആണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവൾ അലനെ കൊല്ലാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹാരി പറയുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ആർഗ്യുമെന്റ് നിർത്ത്, എന്നിട്ട് എങ്ങനെ അവളെ കണ്ടെത്താമെന്നതിനെ പറ്റി ചിന്തിക്കുക, അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ജയ ഒന്ന് നോക്കിയതിന് ശേഷം ഹാരി അവിടുന്ന് പോകുന്നു. ഈ സമയം അലൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അല്ല സിസ്കോ, നിനക്ക് എങ്ങനെ മനസ്സിലായി ആ ബാങ്കിൽ റോബറി നടക്കുന്നുണ്ടെന്ന്, അലൻ സംശയത്തോട് ചോദിക്കുന്നു. അത് കേൾക്കുന്ന സിസ്കോ ഒന്ന് പതറുന്നു. അതിനുശേഷം അവന്റെ ഫോൺ എടുത്ത് ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് വെച്ചാണ് ഞാനത് മനസ്സിലാക്കിയത്, സിസ്കോ പറയുന്നു. എന്നാ പിന്നെ നീ എങ്ങനെയെങ്കിലും ഡോക്ടർ ലൈറ്റിനെ കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്ക്, ഞാൻ CCPD ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും തുമ്പ് കിട്ടിയോന്ന് അറിയാമല്ലോ, അലൻ പറയുന്നു. ഈ സമയം അവർ സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ഹാരി. അയാൾ പതുക്കെ അവിടെ നിന്നും തിരിയുന്നു. ഇതേ സമയം സംശയത്തോടെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് ജയ. അങ്ങനെ കുറച്ച് സമയങ്ങൾ കടന്നുപോയി. ഹാരി ഇപ്പോൾ എർത്ത് വണ്ണിലെ ഹാരിസൺ വിൽസിന്റെ ഹിസ്റ്ററി എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സിസ്കോ അങ്ങോട്ട് വരുന്നു. അവനെ കാണുമ്പോൾ ഹാരി സംസാരിക്കാൻ തുടങ്ങി. ഞാനും ഇയാളും തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രമേ സാമ്യതയുള്ളൂ, അതായത് ആ പാർട്ടിക്കൽ ആക്സിലേറ്റർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മിസ്റ്റേക്ക് തന്നെയാണ് പറ്റിയത്, ഹാരി പറയുന്നു. അത് കേൾക്കുമ്പോൾ അത് മാത്രമൊന്നുമല്ല അയാൾ ചെയ്തത്, അയാൾ ചെയ്തതിനെ കുറിച്ചെല്ലാം ഓർക്കുമ്പോഴേ പേടിയാണ്, സിസ്കോ പറയുന്നു. അയാൾ ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അയാൾ നിന്നോട് എന്താണ് ചെയ്തത്, ഹാരി ചോദിക്കുന്നു. ഒരിക്കൽ അയാൾ അയാളുടെ കൈ എന്റെ നെഞ്ചിനകത്തേക്ക് കുത്തിയിറക്കി, അതാണ് അയാൾ എന്നോട് ചെയ്തത്, സിസ്കോ പറയുന്നു. അത് കേൾക്കുന്ന ഹാരി ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് നീ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ഹാരി ചോദിക്കുന്നു. അലൻ ആ ടൈം ലൈൻ ഇറേസ് ചെയ്തു, അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്, സിസ്കോ പറയുന്നു. ഓ അപ്പോൾ അലൻ ടൈം ട്രാവലും നടത്തിയോ, ഹാരി ചോദിക്കുന്നു. രണ്ട് തവണ നടത്തിയിട്ടുണ്ട്, സിസ്കോ പറയുന്നു. അത് കേൾക്കുന്ന ഹാരി എന്തോ ആലോചിക്കുന്നു. അതിനുശേഷം, നോക്ക് സിസ്കോ, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമില്ലാന്ന്, അതുപോലെ തന്നെ എനിക്ക് നിന്നെയും ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സൂമിനെയും ഡോക്ടർ ലൈറ്റിനെയും കണ്ടുപിടിക്കാൻ നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ, അയാൾ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് സിസ്കോ അവിടെ നിന്ന് പോകുന്നു. അവൻ പോയി കഴിയുമ്പോൾ ഹാരി അയാളുടെ വാച്ച് അടയ്ക്കുന്നു. അത് ഇത്രയും നേരം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയം ലിൻഡയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേറ്റിലും ബാക്കിയുള്ളവരും. ഈ സമയം സിസ്കോ അങ്ങോട്ട് വരുന്നു. കേറ്റിലും സംസാരിക്കാൻ തുടങ്ങി. സെൻട്രൽ സിറ്റി ബാങ്കിൽ അലാറം എല്ലാം ഓഫ് ആയിട്ടുണ്ട്, അവൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ അത് ഡോക്ടർ ലൈറ്റ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അലൻ അങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങി. അത് കാണുമ്പോൾ നോക്ക് അലൻ, അവൾ ഒരു കൊലപാതകയല്ല, അവൾ വെറും കള്ളി മാത്രമാണ്, അതുകൊണ്ട് തന്നെ അവളോടൊന്ന് സംസാരിച്ചാൽ അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കോളും, ജയ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അലൻ ബാങ്കിലേക്ക് ഓടുന്നു. ഇതേ സമയം ആ ബാങ്കിന്റെ ഭിത്തിയെല്ലാം വട്ടത്തിൽ കട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ലോക്കർ റൂമിന്റെ അകത്തേക്ക് കയറുകയാണ് ഡോക്ടർ ലൈറ്റ്. ഈ സമയം അലൻ അങ്ങോട്ട് വരുന്നു. അതിനുശേഷം അവളോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്കറിയാം സൂം പറഞ്ഞിട്ട് എന്നെ കൊല്ലാൻ വന്നതാണ് നീ എന്നൊക്കെ, പക്ഷെ നീ ഒരു കൊലപാതകയല്ല, അതും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും, അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഒരാൾക്കും സൂമിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൾ ആ പ്രകാശം കടത്തിവിടാൻ തുടങ്ങി. അത് കാണുമ്പോൾ നീ ഒന്ന് അടങ്ങ്, നിന്റെ ശക്തിയൊന്നും കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം, അലൻ പറയുന്നു. ഈ സമയം അവൾ ആ ലൈറ്റ് ഓഫ് ആക്കുന്നു. അതിനുശേഷം അവളുടെ മുഖമൂടി മാറ്റുന്നു. അത് അലന്റെ പഴയ ഗേൾഫ്രണ്ടായ ലിൻഡയുടെ ഡോപ്പൽഗാംഗർ ആയിരുന്നു. അവളെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അലൻ. നീ ലിൻഡയല്ലേ, അവൻ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ നിനക്കെങ്ങനെ എന്റെ പേരറിയാം, ഇതിലെന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് അവൾ വലിയൊരു പ്രകാശം അവിടെ സൃഷ്ടിക്കുന്നു. അതിലേക്ക് നോക്കി അലന്റെ കണ്ണാകെ മഞ്ഞളിച്ചിരിക്കുകയാണ്. ഈ സമയം കേറ്റിലും സംസാരിക്കാൻ തുടങ്ങി. എന്താ എന്ത് പറ്റി, കേറ്റിലും ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, അലൻ പറയുന്നു. അങ്ങനെ അവൻ സ്റ്റാർ ലാബ്സിൽ തിരിച്ചെത്തി. കേറ്റിലിന് ഇപ്പോൾ അവന്റെ കണ്ണ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നില്ലല്ലോ, ഇത് എത്ര സമയം ഇങ്ങനെ തന്നെ നിലനിൽക്കും, അലൻ ചോദിക്കുന്നു. നിനക്കിപ്പോൾ സോളാർ റെറ്റിനോപ്പതിയാണ്, അതായത് നിന്റെ റെറ്റിനെയെല്ലാം സിവിയർ ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്, ഭാഗ്യം കൊണ്ടാണ് നീ ബ്ലൈൻഡ് ആകാതെ രക്ഷപ്പെട്ടത്, കേറ്റിലും പറയുന്നു. ഈ സമയം ജയ സംസാരിക്കാൻ തുടങ്ങി. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ഫ്ലാഷ് അല്ലേ, അതുകൊണ്ട് തന്നെ നിന്റെ ഈ അവസ്ഥയെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കോളും, ജയ പറയുന്നു. അത് കേൾക്കുമ്പോൾ എന്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം 6 മണിക്കൂറെങ്കിലും എടുക്കും അലന് കാഴ്ച തിരിച്ചു കിട്ടാൻ. അവളെ നീ പിടിച്ചിരുന്നെങ്കിൽ നിനക്കിതൊക്കെ ഒഴിവാക്കാമായിരുന്നു, ഹാരി പറയുന്നു. എനിക്കതിന് കഴിഞ്ഞേനെ, പക്ഷെ പെട്ടെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ ഞാനൊന്ന് സ്റ്റക്കായി പോയതാണ്, അവളെ കാണാൻ എന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ പോലെയാണ് ഇരുന്നത്, അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഓ അപ്പോൾ അതാണ് സൂം അവളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്, അവളാവുമ്പോൾ നീ തിരിച്ചൊന്നും ചെയ്യത്തില്ല എന്ന് അവൻ അറിയാം, ഹാരി പറയുന്നു. അത് കേൾക്കുമ്പോൾ ഏയ് അവളെ കുറിച്ച് ഓർത്ത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ ഞാൻ അവളുടെ പേര് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ഒരു പക്ഷെ അവൾക്ക് അറിയില്ലായിരിക്കും അവൾക്ക് ഇവിടെ ഒരു ഡോപ്പൽ ഗാംഗർ ഉണ്ടെന്ന്, അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ അത് അറിഞ്ഞാലും പ്രശ്നമാണ്, കാരണം ആ ആറ്റംസ്മാഷർ ഇങ്ങോട്ട് വന്നപ്പോൾ അയാൾ ആദ്യം പോയത് അയാളുടെ ഡോപ്പൽ ഗാംഗറെ കൊല്ലാനാണ്, സിസ്കോ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഏയ് ഡോക്ടർ ലൈറ്റ് ഒരിക്കൽ
ഒരിക്കലും ആറ്റം സ്മാഷിനെ പോലെയൊന്നുമല്ല. ജെ പറയുന്നു, എന്തായാലും ആ ലിൻഡിയുടെ മേലെ നമ്മുടെ കണ്ണുള്ളതാണ് അവളുടെ സേഫ്റ്റിക്ക് നല്ലത്. ഹാരി പറയുന്നു, അത് കേൾക്കുമ്പോൾ എങ്കിലും ഞാൻ ഉടനെ തന്നെ പോകാമെന്ന് പറഞ്ഞ് അലൻ അവിടെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പക്ഷെ അവന് കണ്ണ് കാണാത്തതുകൊണ്ട് അവൻ അവിടെയൊക്കെ തട്ടിത്തട്ടിയാണ് നടക്കുന്നത്. അത് കാണുന്ന ജെ അവനെ പിടിക്കുന്നു. അതിനുശേഷം, നിനക്ക് നിന്റെ കാഴ്ച കിട്ടുന്ന വരെ നീ ഇവിടെ ഇരിക്കും, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ജെ അവിടെ നിന്ന് പോകുന്നു. അത് കാണുന്ന കേറ്റ്ലിനും അയാളുടെ പുറകെ ചെല്ലുന്നു. അങ്ങനെ ജെയും കേറ്റ്ലിനും ഇപ്പോഴൊരു വാനിന്റെ അകത്തിരുന്ന് സംസാരിക്കുകയാണ്. ഐറിസിന്റെ ഓഫീസിന്റെ വെളിയിലാണ് അവർ ഇരിക്കുന്നത്. പെട്ടെന്ന് ഡോക്ടർ ലൈറ്റ് അങ്ങോട്ട് വന്ന് അവരുടെ വാൻ അടിച്ച് മറിച്ചിടുന്നു. അവരുടെ രണ്ടുപേരുടെയും ബോധം പോയിരിക്കുകയാണ്. അവരെ ഒന്ന് നോക്കിയതിനു ശേഷം ഡോക്ടർ ലൈറ്റ് ഐറിസിന്റെ ഓഫീസിന്റെ അകത്തേക്ക് ചെല്ലുന്നു. ലിൻഡയെ അവിടെ നിൽക്കുന്നുണ്ട്. അവളെ കാണുമ്പോൾ എല്ലാവരോടും വെളിയിലേക്ക് പോകാൻ ഡോക്ടർ ലൈറ്റ് പറയുന്നു. അത് കേൾക്കുന്ന എല്ലാവരും പേടിച്ച് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ലിൻഡ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുമ്പോൾ, നിന്നോട് പോകാൻ ഞാൻ പറഞ്ഞില്ല, നീ അവിടെ തന്നെ നിൽക്ക്, ഡോക്ടർ ലൈറ്റ് പറയുന്നു. അത് കേൾക്കുമ്പോൾ, ഇല്ല, ഇവളെയും കൊണ്ട് ഞങ്ങൾ പോകും, ഐറിസ് പറയുന്നു. ഈ സമയം ലിൻഡ സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് എന്താണ് വേണ്ടത്? അവൾ ചോദിക്കുന്നു. എനിക്ക് വേണ്ടത് നിന്റെ ജീവനാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ ലൈറ്റ് കൈ ഉയർത്തുന്നു. ഇതേ സമയം ജയക്ക് ബോധം വരുന്നു. അവൻ വളരെ കഷ്ടപ്പെട്ട് ആ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഐറിസിന്റെ ഓഫീസിലേക്ക് നടക്കാൻ തുടങ്ങി. ഇതേ സമയം ഡോക്ടർ ലൈറ്റ് അവരോട് സംസാരിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല, ഡോക്ടർ ലൈറ്റ് പറയുന്നു. പിന്നെ എന്തിനാണ് നീ ഇത് ചെയ്യുന്നത്? ലിൻഡ പേടിയോടെ ചോദിക്കുന്നു. കാരണം എനിക്കിവിടെ ജീവിക്കണമെങ്കിൽ നീ ആയി മാറിയേ പറ്റൂ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കില്ലിൻഡ, ഡോക്ടർ ലൈറ്റ് പറയുന്നു. ഈ സമയം ഒരാൾ കത്തിയെടുത്ത് അവളുടെ നേരെ ചെല്ലാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും അയാളുടെ നെഞ്ചിനകത്തൂടെ പ്രകാശം കടന്നു പോകുന്നു. അതോടൊപ്പം അയാൾ മരിച്ചു വീഴുന്നു. പെട്ടെന്ന് ഐറിസ് അവളുടെ കയ്യിലെ തോക്കെടുത്ത് ഡോക്ടർ ലൈറ്റിനെ വെടിവെക്കുന്നു. ആ വെടിയേറ്റ് അവളുടെ ഹെൽമെറ്റ് തെറിച്ചു പോകുന്നു. അവളുടെ മുഖം കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഐറിസ്. ലിൻഡയുടെ മുഖത്ത് നിന്നും ആ അത്ഭുതം വിട്ടുമാറുന്നില്ല. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അവൾ ചോദിക്കുന്നു. ഈ സമയം ജയ് അങ്ങോട്ട് വരുന്നു. അവനെ കാണുമ്പോൾ അവിടെ വലിയൊരു പ്രകാശം സൃഷ്ടിച്ച് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവൾ രക്ഷപ്പെട്ടെങ്കിലും അവളുടെ ഹെൽമെറ്റ് അവിടെ തന്നെ കിടപ്പുണ്ട്. അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഐറിസ്. അങ്ങനെ ജയ് തിരിച്ച് സ്റ്റാർ ലാബ്സിലെത്തി. അലനെ കാണുമ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഡോക്ടർ ലൈറ്റ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരുമെന്ന്, ജയ് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഹാരി അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, സൂമിന്റെ അണ്ടറിലാണ് അവൾ വന്നതെങ്കിൽ അവൾ ഒരു കൊലപാതകയായി മാറിയിട്ടുണ്ടാവുമെന്ന്. ഇപ്പോൾ അവളെ കാരണമാണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം നീയാണ്. സത്യത്തിൽ നീ ഒരു പേടിത്തൊണ്ടനാണ്. അലൻ സൂമിനെ പിടിക്കും എന്ന അസൂയയാണ് നിനക്ക്, അയാൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ, ഞാൻ 2 വർഷമാണ് സൂമിനെ പിടിക്കാൻ നടന്നത്, അത് നിങ്ങൾ മറക്കരുത്, ജയ് പറയുന്നു. നീ സൂമിനെ പിടിക്കാൻ നടന്നെന്നോ? ആര് പറഞ്ഞു? സൂം നിന്നെയാണ് ഹണ്ട് ചെയ്തത്, അയാൾ പറയുന്നു. അത് കേൾക്കുന്ന ജയ് അയാളെ ഇടിക്കുന്നു. അത് കാണുന്ന അയാളും തിരിച്ചിടിക്കുന്നു. അങ്ങനെ അവർ പരസ്പരം ഇടികൂടാൻ തുടങ്ങി. അത് തന്നെ നോക്കി നിൽക്കുകയാണ് ബാക്കിയുള്ളവർ. പെട്ടെന്ന് അലൻ അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരെ പിടിച്ചു മാറ്റുന്നു. അതിനുശേഷം, മതി, നിർത്തിക്കോ, അലൻ പറയുന്നു. അത് കേൾക്കുന്ന ഹാരി അവനെ ഒന്ന് നോക്കുന്നു. അതിനുശേഷം അവിടുന്ന് പോകുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ലൈറ്റിന്റെ ആ മാസ്ക് അവർ ഡോക്ടറെ കാണിക്കുന്നു. അത് കാണുമ്പോൾ, നിങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടി? അയാൾ ചോദിക്കുന്നു. അതൊക്കെ കിട്ടി, നിങ്ങൾക്ക് ഇത് വെച്ച് ലിൻഡയെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ജയ് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ, ഇത് എന്നെയല്ല, സിസ്കോയാണ് ഏൽപ്പിക്കേണ്ടത്, അയാൾ പറയുന്നു. എന്നെയോ? എന്തിന്? സിസ്കോ ചോദിക്കുന്നു. കാരണം അവളെ കണ്ടുപിടിക്കാനുള്ള പവർ നിനക്കാണുള്ളത്, അയാൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സിസ്കോ ചോദിക്കുന്നു. ഈ സമയം അയാൾ അയാളുടെ വാച്ച് കാണിക്കുന്നു. അതിനുശേഷം, ഈ വാച്ച് ഞാൻ മെറ്റാഹ്യൂമൻസിനെ കണ്ടുപിടിക്കാനാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് അയാൾ ആദ്യം അത് അലന്റെ നേരെ കാണിക്കുന്നു. ഈ സമയം ആ വാച്ചിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ നേരെ കേറ്റിന്റെ അടുത്തോട്ടാണ് പോകുന്നത്. അവളുടെ നേരെ വാച്ച് കാണിക്കുമ്പോൾ അതിൽ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ സിസ്കോയുടെ നേരെ കാണിക്കുമ്പോൾ ആ വാച്ചിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കാണുമ്പോൾ, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഇവനൊരു മെറ്റാഹ്യൂമൺ ആണ്, അയാൾ പറയുന്നു. അത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സിസ്കോ. അങ്ങനെ സിസ്കോ അവന് കിട്ടിയ കഴിവിനെ കുറിച്ച് അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർ വെൽസ് അവനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, നീ ഇപ്പൊ ഈ ഹെൽമെറ്റ് വെച്ച് അവൾ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കും, ഹാരി പറയുന്നു. ഈ സമയം ജയ സംസാരിക്കാൻ തുടങ്ങി. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അയാൾ ചോദിക്കുന്നു. ഇതൊരു വൈബ് പോലെയാണ്, ചില സമയങ്ങളിൽ എന്തെങ്കിലും ടച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവപ്പെടാറുള്ളത്, അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ, എങ്കിൽ നീ ഈ ഹെൽമെറ്റിൽ ടച്ച് ചെയ്യും, ഹാരി പറയുന്നു. അത് കേൾക്കുന്ന സിസ്കോ വേഗം ആ ഹെൽമെറ്റിൽ തൊടുന്നു. പക്ഷെ ഇത്തവണ അവൻ ഒരു വിഷനും വരുന്നില്ല. അത് കാണുമ്പോൾ, നീ വീണ്ടും ട്രൈ ചെയ്യ്, ഹാരി പറയുന്നു. ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന്, സിസ്കോ പറയുന്നു. അത് കേൾക്കുന്ന ഹാരി ആ ഹെൽമെറ്റ് കയ്യിലെടുക്കുന്നു. അതിനുശേഷം, നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് ആ ഹെൽമെറ്റ് വെച്ച് അവന്റെ നെഞ്ചിൽ ശക്തിയായി ഇടിക്കുന്നു. പെട്ടെന്ന് അവന് വിഷം വരാൻ തുടങ്ങി. ഡോക്ടർ ലൈറ്റ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. അവൻ ആ പ്ലാറ്റ്ഫോം നമ്പർ അടക്കം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് കേൾക്കുമ്പോൾ, ഇനി എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്, വേഗം ചെല്ല്, ഹാരി പറയുന്നു. അത് കേൾക്കുന്ന അലൻ അയാളെ ഒന്ന് നോക്കുന്നു. അതിനുശേഷം വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ അവൻ റെയിൽവേ സ്റ്റേഷനിലെത്തി അവളോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൾ പ്രകാശം കടത്തിവിടുന്നത് കാരണം അവൻ അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ സമയം ഡോക്ടർ അവനോട് സംസാരിക്കാൻ തുടങ്ങി. നീ അവളെ കൺഫ്യൂസ് ചെയ്യണം, അതായത് ഒരുപാട് ടാർഗറ്റുകൾ അവൾക്ക് ഇട്ടു കൊടുക്കണം, അതിലേതിലേക്ക് ഫയർ ചെയ്യണം എന്ന് മനസ്സിലാകാതെ നിൽക്കുമ്പോൾ നിനക്ക് അവളെ പിടിക്കാൻ സാധിക്കും, അയാൾ പറയുന്നു. പക്ഷെ എങ്ങനെ ഞാൻ ഒരുപാട് ടാർഗറ്റുകൾ ഉണ്ടാക്കും, അവൻ ചോദിക്കുന്നു. അതിനാണ് നീ നിന്റെ സ്പീഡ് ഉപയോഗിക്കേണ്ടത്, നിന്റെ കുറെ ആഫ്റ്റർ ഇമേജുകൾ ഉണ്ടാക്കണം, അതായത് ഒരു സ്പീഡ് മിറാഷ്, അയാൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ, പക്ഷെ അത്ര സ്പീഡിൽ ഞാൻ ഇതുവരെ ഓടിയിട്ടില്ല, അലൻ പറയുന്നു. നോക്കാലൻ, നീ ടൈം ട്രാവൽ വരെ ചെയ്തിട്ടുള്ളവനാണ്, അതുകൊണ്ട് തന്നെ ഇത് നിനക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, അയാൾ പറയുന്നു. അങ്ങനെ അലൻ അയാൾ പറഞ്ഞതുപോലെ അവൾക്ക് മുന്നിലെ ആഫ്റ്റർ ഇമേജുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ ഓരോന്നിലേക്ക് ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ അവന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. നീ എവിടെയാണുള്ളത്? അവൾ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നു. ഈ സമയം അലൻ അവളെ ഇടിച്ചു തീർപ്പിക്കുന്നു. അതിനുശേഷം, ഞാൻ ഇവിടെ തന്നെയുണ്ട്, അവൻ അവളെ നോക്കിക്കൊണ്ട് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി അലനും കൂട്ടരും ഇപ്പോൾ ജിറ്റേഴ്സ് റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. ഈ സമയം സിസ്കോ ആ ലേഡിയുടെ അടുത്തേക്ക് പോകുന്നു. കെൻഡ്ര എന്നാണ് അവളുടെ പേര്. പെട്ടെന്ന് സിസ്കോയെ കാണുമ്പോൾ അവൾ അവനെ ഒന്ന് നോക്കുന്നു. അത് കാണുമ്പോൾ, നീ പേടിക്കണ്ട, ഞാൻ കോഫി വാങ്ങാൻ വേണ്ടി വന്നതാണ്, അവൻ പറയുന്നു. അത് കേൾക്കുന്ന അവൾ സംസാരിക്കാൻ തുടങ്ങി. നീ ഇന്നലെ ഒരു ഡേറ്റിംഗിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ലായിരുന്നു, എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ അതിന് റെഡിയാണെന്നാണ്, അവൾ പറയുന്നു. അത് കേൾക്കുന്ന സിസ്കോ ഒന്ന് ചിരിക്കുന്നു. അതിനുശേഷം അവർ പരസ്പരം പരിചയപ്പെടുന്നു. അങ്ങനെ അവരെല്ലാവരും ആ കോഫിയും കുടിച്ച് സംസാരിച്ചു
സംസാരിച്ചിരിക്കുകയാണ്. ഇതേ സമയം ആ റെസ്റ്റോറന്റിന് പുറത്തായി ഹാരി നിൽക്കുന്നുണ്ട്. അയാൾ അവരെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഈ സീനിൽ കാണിക്കുന്നത് എർത്ത് 2 ആണ്. സൂമിന്റെ ഒരു ഒളിസങ്കേതമാണിത്. അവിടെ ഒരു കൂട്ടിലായി ഹാരിയുടെ മകളെ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ സമയം സൂം അങ്ങോട്ട് വരുന്നു. അതിനുശേഷം അവളോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് അയാൾക്ക് നിന്നെ വേണ്ട എന്നാണ്. സൂം പറയുന്നു, ഇല്ല, എനിക്ക് എന്റെ അച്ഛനെ നന്നായിട്ട് അറിയാം. അദ്ദേഹം ഉറപ്പായിട്ടും നിന്നെ കണ്ടുപിടിക്കും, അതിനുശേഷം നിന്നെ കൊല്ലുകയും ചെയ്യും. അവൾ പറയുന്നു, അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ഒരു മരണം ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല നിന്നെയും നിന്റെ അച്ഛനെയും എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ് സൂം അവിടുന്ന് ഓടിപ്പോകുന്നു. അയാൾ പോകുന്നത് നോക്കി ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അവൾ.